ഇംഫാൽ വെസ്റ്റിൽ വെടിവെപ്പിൽ രണ്ട് പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു വെടിവെപ്പ്. അതിനിടെ കോടതി ഉത്തരവിനെ തുടർന്ന് 35 കുക്കികളുടെ സംസ്കാര ചടങ്ങുകൾ നിർത്തിവച്ചിരിക്കുകയാണ് മണിപ്പൂരിൽ. കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ ചേരുകയാണ് നമുക്കൊപ്പം. ധനേഷ്, വീണ്ടും സംഘർഷത്തിന്റെ വാർത്തകൾ വരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കുക്കി വിഭാഗക്കാരുടെ സംസ്കാരം തടഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ വിവരങ്ങളും പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആ പ്രജല, ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും. കാരണം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ 35 കുക്കികളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള തീരുമാനം കുക്കി സംഘടനകൾ എടുക്കുന്നത്. ഇത് ചുരാചന്ദ്പൂരിലെ പീസ് ഗ്രൗണ്ടിൽ ഇതിനുള്ള നടപടികൾ അവർ തുടങ്ങിയിരുന്നു. ഇതിനെതിരെ ഒരു ഹർജിയുമായി മെയ്ത്തി ഇന്റർനാഷണൽ ഫോറം മണിപ്പൂർ ഹൈക്കോടതിയെ സമീപിച്ചു. മണിപ്പൂർ ഹൈക്കോടതി ഇന്ന് രാവിലെ പുലർച്ചെ 6 മണിക്ക് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇതിൽ വാദം കേട്ടു. വാദം കേട്ടതിന് ശേഷം ഏറ്റവും പ്രധാനമായും ദൃശ്യത്തിച്ച് തൽക്കാലം നിലവിലെ തൽസ്ഥിതി തുടരണം, സംസ്കാര ചടങ്ങുകൾ നടത്തരുത്, ഇരു വിഭാഗങ്ങൾക്ക് നോട്ടീസ് യ്ക്കുകയാണ്. മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ പ്രശ്നം പരിഹരിക്കാൻ എത്രയും വേഗം ഇടപെടൽ നടത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു. തുടർന്ന് ഇത് സംബന്ധിച്ചുള്ള നോട്ടീസും അയച്ചിരുന്നു. ഇനി ഓഗസ്റ്റ് 9 ഇത് സംബന്ധിച്ചുള്ള കേസിൽ വാദം കേൾക്കും. ഒരാഴ്ചത്തേക്കാണ് സംസ്കാര ചടങ്ങുകൾ നിർത്തിവെക്കാനുള്ള ഒരു ഉത്തരവ് മണിപ്പൂർ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഈ സംസ്കാര ചടങ്ങുകൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളുമായി മുന്നോട്ട് പോവുകയാണെന്നും കുക്കി സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അല്പസമയം മുമ്പ് ഇവർക്ക് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് കൈമാറി, ഇവരുടെ ലീഗൽ സെല്ലിന് ഇത് കൈമാറി എന്നാണ് കുക്കി സംഘടന വക്താവ് നമ്മളോട് വ്യക്തമാക്കുന്നത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ താൽക്കാലികമായി സംസ്കാര ചടങ്ങുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ പ്രാർത്ഥനയടക്കമുള്ള മറ്റ് യോഗങ്ങൾ തുടരും. കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് കൂടുതൽ കുക്കി സംഘടനയിലെ അംഗങ്ങളും കുക്കി വിഭാഗത്തിൽപ്പെട്ടവരും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പരിപാടി ഉപേക്ഷിക്കുന്നില്ല, പകരം സംസ്കാര ചടങ്ങുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. തീയതി പിന്നീട് അറിയിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കുക്കി സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഇതിനിടെ ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിക്കാണ് ഇംഫാൽ വെസ്റ്റിൽ വീണ്ടും ഒരു വെടിവെപ്പ് ഉണ്ടാകുന്നത്. ഇപ്പോഴും ഈ വെടിവെപ്പ് തുടരുകയാണെന്നുള്ള കാര്യമാണ് ഇംഫാലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായി ഈ വെടിവെപ്പ് നടന്നത് സെഞ്ചാം ചിരാഗ് എന്നുള്ള സ്ഥലത്താണ്. ഇത് ഇൻഫാൽ വെസ്റ്റിലിൻ്റെ ഔട്ടർ ഏരിയ ആണ്. ഇവിടെ രണ്ട് വിഭാഗങ്ങളും താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അതായത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലയുടെ മുകളിൽ കുക്കികളും താഴെ മേത്തുകളും താമസിക്കുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് വെടിവെപ്പ് ഉണ്ടായത്. ഈ വെടിവെപ്പിൽ 2 പേർക്ക് പരിക്കേറ്റു. ഒരാൾ പോലീസുകാരനാണ്. ഇയാളുടെ പരിക്ക് അതീവ ഗുരുതരമാണ് എന്നുള്ള കാര്യമാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇയാളെ ആശുപത്രിയിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം ആ ഭാഗത്തുണ്ട്. പക്ഷേ ഇടവേളകളിൽ പരസ്പരം രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വെടിവെപ്പ് തുടരുകയാണെന്നുള്ള കാര്യമാണ് മണിപ്പൂർ പോലീസിനെ കോട്ട് ചെയ്ത് നമുക്ക് ഈ സമയത്ത് പറയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇംഫാൽ വെസ്റ്റിൻ്റെ അതിർത്തി മേഖലകൾ, അതായത് കുക്കി മെയ്ത്തി അതിർത്തി മേഖലകളിൽ വീടുകളടക്കം കത്തിച്ചിരുന്നു. ഏകദേശം 19 വീടുകൾ കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഇംഫാൽ വെസ്റ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കത്തിച്ച ഒരു സാഹചര്യമാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ഇംഫാൽ വെസ്റ്റ് ഈസ്റ്റ് ജില്ലകളിൽ രാവിലെ മുതൽ വൈകുന്നേരം 8 മണി വരെ നിലവിൽ കർഫ്യൂ ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും അതിസങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ ഇപ്പോൾ മണിപ്പൂർ വീണ്ടും കടന്നു പോവുകയാണ്. ഇന്ന് ഈ കലാപം തുടങ്ങിയതിൻ്റെ 3-ാമത്തെ മാസമാണ്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും അക്രമ സംഭവങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രജുല.